നമസ്കാരം. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. പൗരാവകാശ സംബന്ധിയായി 18 വയസ്സ് പ്രായപൂർത്തിയാണെന്നിരിക്കെ 21 ആക്കുന്നതിൻ്റെ യുക്തി എന്ത്? രാജ്യം മുഴുവൻ ഇതാണ് ചോദിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചിലർ വാദിക്കുമ്പോൾ മറ്റു ചിലർ ഇതിൽ ഗുണം കാണുന്നുമുണ്ട്. സ്ത്രീ ശാക്തീകരണമാണ് ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ ഒളിച്ചു കടത്തിയതെന്തിന്? ശാക്തീകരണത്തിനായി സ്ത്രീകൾക്ക് മാറ്റിവെച്ച തുക ചിലവഴിച്ചതാകട്ടെ പരസ്യങ്ങൾക്ക്, അടുത്തിടെ പാർലമെന്റിൽ തന്നെ അവതരിപ്പിച്ചൊരു കണക്കുകളെ കൊടിയിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. പാർലമെന്റിന്റെ പ്രാക്ടീസുകൾ അട്ടിമറിക്കുന്ന ഇവരാണോ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുക? 18 നിന്ന് 3 വയസ്സ് കൂടുമ്പോൾ എന്ത് സാമൂഹിക മാറ്റം സ്ത്രീക്ക് സാധ്യമാകും? അതിനുള്ള ഏതെങ്കിലും സാമൂഹിക ഘടകങ്ങൾ ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ? ഈ ഗിമ്മിക്കുകൾക്ക് എന്ത് പ്രസക്തി? 21 വയസ്സാക്കി സ്ത്രീകളുടെ പ്രായ വിവാഹപ്രായത്തെ ഉയർത്തിയ ബില്ലിന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ, ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇതാണെന്ന് നാം ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളിലേക്ക് പോകാം. എം ആരിഫ് എം പി, CPIM പ്രതിനിധി. വി പി ശ്രീ പത്മനാഭൻ, BJP പ്രതിനിധി. ഒപ്പം അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രിജി. ആദ്യം BJP നേതാവ് ശ്രീ പത്മനാഭനിലേക്ക്. ശ്രീ പത്മനാഭൻ, 18 വയസ്സിൽ നിന്ന് 21 വയസ്സിലേക്ക് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വിവാഹപ്രായത്തെ ഉയർത്തുന്ന ഒരു ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ വിവാദമായിരിക്കുന്നത്, രാജ്യം മുഴുവൻ അതിൻ്റെ ചർച്ചയിലേക്ക് എടുത്തെറിയപ്പെട്ടത്. എന്താണ് ഈ വിഷയത്തിൽ BJP ആദ്യം തന്നെ പറയാനുള്ളത്? 2021 വർഷം നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വർഷമാണ്. കാരണം ഈ വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വർദ്ധിച്ചിരിക്കുകയാണ്. 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകളായി നാം മാറിയിരിക്കുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 930 ആയിരുന്നു 1000 പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം. നാം ഈ നേട്ടം കൈവരിച്ചത് നമ്മൾ കാലാകാലങ്ങളിൽ നടത്തിയ സാമൂഹ്യ നിയമ പരിഷ്കരണത്തിലൂടെയാണ്. നമ്മൾ ശൈശവ വിവാഹങ്ങൾ നിരോധിച്ചു. 1978 നമ്മൾ വിവാഹപ്രായം 18 ഉയർത്തി. അതിനുശേഷം നാം ഓരോ സ്ഥലങ്ങളിലും ഓരോ സംവിധാനങ്ങളും സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 30% ഏർപ്പെടുത്തി, അത് പിന്നീട് 50% വിദ്യാഭ്യാസ സംവരണം ഏർപ്പെടുത്തി. ഒടുവിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയത്തിലൂടെ ഏക സന്താനം, പെൺ സന്താനം, വൺ ചൈൽഡ് ഗേൾ ചൈൽഡ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് PG വരെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നടത്തിയ നിരവധി പരിഷ്കരണ എല്ലാവരും, കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴും നടത്തിയിട്ടുണ്ട്, ജനതാദൾ ഭരിക്കുമ്പോഴും നടത്തിയിട്ടുണ്ട്, BJP ഭരിക്കുമ്പോഴും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെട്ടു. നമുക്കറിയാം, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഇതൊക്കെ അവരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവർ നേരിടുന്ന ഒരു വലിയ വിഷയം ഈ 18 വയസ്സിലെ വിവാഹവും ഗർഭധാരണവും പ്രസവവും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 2020 ബഡ്ജറ്റ് പ്രസംഗത്തിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചതായി പ്രഖ്യാപിച്ചു. അതായത് ജയാ ജെറ്റ്ലി, സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയാ ജെറ്റ്ലിയുടെ നേതൃത്വത്തിൽ നജ്മ അക്തർ, വസുദ കാമത്ത്, ദീപ്തി ഷാ, പിന്നെ നീതി ആയോഗിന്റെ സെക്രട്ടറി, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ നിയമ നിർമ്മാണ വകുപ്പിന്റെ സെക്രട്ടറി, ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു ടാസ്ക് ഫോഴ്സ് അത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ സാധ്യതകൾ, അതുപോലെ ശിശു മരണ നിരക്ക്, മാതൃ മരണ നിരക്ക്, അതുപോലെ തന്നെ അവരുടെ ഗർഭം ധരിക്കാനുള്ള അവരുടെ ശേഷി, അതുപോലെ തന്നെ ആൺ പെൺ അളവ്, അതായത് റേഷ്യോ, അത് ഗർഭസ്ഥ സമയത്തും പ്രസവ സമയത്തും മാത്രമല്ല, അത് ശൈശവ ദിശയിൽ തുടർന്ന് അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ, അവരെ സ്വയം പര്യാപ്തരാക്കാൻ, തൊഴിൽ നേടാൻ പര്യാപ്തരാക്കാൻ. ശ്രീ പത്മനാഭൻ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് താങ്കൾ പറഞ്ഞു ഈ 18 വയസ്സിന് ശേഷം പ്രസവ സംബന്ധിയായതടക്കം
സ്ത്രീക്ക് നേരിടുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകും അത് 21 വയസ്സാക്കുമ്പോൾ എന്നാണ് താങ്കൾ മുമ്പോട്ട് വെച്ചൊരു വാദം. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അമ്മിത്തി പറഞ്ഞതാ ആ പക്ഷേ ഈ പോഷകാഹാരക്കുറവടക്കമുള്ളവ പരിഹരിക്കാൻ നിങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് താങ്കൾ ആദ്യത്തെ പാരയിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് 21 ആക്കുന്നത്? നിങ്ങൾ സാമൂഹിക സംബന്ധിയായ മെച്ചപ്പെടുത്തലിന് വേണ്ട കാര്യങ്ങൾ പോഷകാഹാരക്കുറവടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ 18 നിന്ന് 21 ആക്കുമ്പോഴുള്ള മാറ്റം എന്താണ്? അത് നൽകിയാൽ പോരെ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസം, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടണം. ഇന്ന് +2 കഴിഞ്ഞാൽ, 12-ാം ക്ലാസ് കഴിഞ്ഞാൽ വിവാഹപ്രായം എത്തുമ്പോൾ കല്യാണം കഴിച്ചയക്കുന്നു. ആ സാഹചര്യം മാറണം. ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പണ്ട് 5 വയസ്സ് തികഞ്ഞാലാണ് സ്കൂളിൽ ചേർക്കുക, ഇപ്പൊ 6 വയസ്സാക്കി. അപ്പൊ ഡിഗ്രി കഴിയുമ്പോൾ 21 വയസ്സാവുന്നു. അവർ ഒരു ഡിഗ്രി എടുക്കട്ടെ, ഒരു ഗ്രാജുവേഷൻ കഴിയട്ടെ. നമ്മുടെ നാട്ടിൽ സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സ്വന്തം ഇത്ര സദുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ എന്തുകൊണ്ട് ഇതേ സംബന്ധിച്ച് ഒരു വിശാലമായ ചർച്ചകൾ, പാർലമെന്റിന് അടക്ക ഉപസമിതികൾ ഉണ്ടല്ലോ, വിശാലമായ ഒരു ചർച്ചകൾക്ക് രാജ്യത്തെ പരുവപ്പെടുത്തിയില്ല? നിങ്ങൾ ഈ ബില്ല് തന്നെ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്, ഈ ലോക്സഭയുടെ അജണ്ടയിൽ ഈ ബില്ല് തന്നെ ഉൾപ്പെടുത്തുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. അങ്ങനെ എന്തിനാണ് തിടുക്കപ്പെട്ട് പാർലമെന്റിന്റെ പ്രാക്ടീസുകൾ ഒക്കെ ലംഘിച്ച് ഒരു അൺപാർലമെന്ററിയായി പാർലമെന്റിനെ സമീപിക്കുന്നത്? ബി ജെ പിയുടെ ഒരു സ്ഥിരം പദ്ധതിയാണ് ഇന്നിപ്പോ ഈ വിഷയത്തിൽ, അതെന്തിനാണ്? അല്ല, പാർലമെന്റ് നടപടിക്രമങ്ങളെ പറ്റി പറയുമ്പോൾ ഇത് കഴിഞ്ഞ ബഡ്ജറ്റിലെ 2020 ബഡ്ജറ്റിലെ ടാസ്ക് ഫോഴ്സ് നടത്തിയ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനിച്ചു കൊണ്ടുവന്ന ബില്ലാണ്. ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്, ഇന്ന് പാസ്സാക്കിയിട്ടൊന്നുമില്ല. പാർലമെന്റിന്റെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലെ അംഗങ്ങൾ അംഗങ്ങളായ സെലക്ട് കമ്മിറ്റിക്ക് പഠിച്ച് ഉചിതമായ ഭേദഗതികൾ നിർദ്ദേശിക്കാം. ചർച്ചയില്ലാത്ത വിഷയമൊന്നുമില്ല. ചർച്ച നടക്കും വരുന്ന ദിവസങ്ങളിൽ. സെലക്ട് കമ്മിറ്റിയിൽ ചർച്ച നടക്കും. പൊതുസമൂഹത്തിൽ സെലക്ട് കമ്മിറ്റിക്ക് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കാം. വനിതകളിൽ നിന്നും, അതായത് വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, മഹിളാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, ഇവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകി പാർലമെന്റിൽ ഭാവിയിൽ വിശദമായ ചർച്ച നടത്തി പാസ്സാക്കുകയോ പാസ്സാക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇതിലൊരു തിടുക്കമില്ല. സെലക്ട് കമ്മിറ്റിക്കാണ് വിട്ടിരിക്കുന്നത്. സെലക്ട് കമ്മിറ്റിക്ക് വിടുന്ന സാഹചര്യമൊക്കെ നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ എം ആരിഫ് എം പി, ഇതാണ് ബി ജെ പിയുടെ വാദം. സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നുണ്ട്, അതിൻ്റെ കീഴ്വഴക്കങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ ഒരു പാർലമെന്റിൻ്റെ സാധാരണഗതിയിലുള്ള കീഴ്വഴക്കങ്ങളെ ലംഘിച്ച് ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട എൻ്റെ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ശ്രീ പത്മനാഭന്, അദ്ദേഹം നിരത്തിയ വാദങ്ങളൊക്കെ പാർലമെൻറ്റിലെ ഞങ്ങൾ അവിടെ ഹാജരായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അന്ധമായി തൻ്റെ പ്രസ്ഥാനത്തെ ന്യായീകരിക്കാനോ ഒക്കെയാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളതെന്ന് കാണാനാവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെൻറ്റ് നടപടികൾ നടക്കുന്നുണ്ട്. വളരെ അപ്രധാനപ്പെട്ട ചില ബില്ലുകൾ, പ്രാധാന്യമില്ലാത്ത ചില ബില്ലുകൾ പാസ്സായി പോയിട്ടുണ്ട്. ആ പാസ്സാകുന്നതിന് 4 മണിക്കൂറൊക്കെ ചർച്ചയാണ്. സാധാരണ ഞങ്ങൾ റൂൾ 377 അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട അംഗങ്ങൾക്കുള്ള അവകാശമാണ് അത്. സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതിന് ഞങ്ങളിത് നോട്ടീസ് കൊടുത്താൽ അവിടുന്ന് തന്നെ അത് ലേ ചെയ്താൽ മതി. ഞങ്ങൾക്ക് അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടാറില്ല, ലേ ചെയ്താൽ മതി. എന്നാൽ അതിൽ നിന്ന് നടപടിക്രമങ്ങളൊക്കെ മാറ്റി 377 അനുസരിച്ച് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ സമയം കൊടുത്തു. അംഗങ്ങൾ ചോദിക്കുന്നവർക്കെല്ലാം 0 ഓവറിൽ ലോട്ടിട്ട് വരുന്ന, നറുക്കിട്ട് വരുന്ന ആ അതിൽ കിട്ടാത്ത ആളുകൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ബില്ലുകളിന്മേലുള്ള ചർച്ചകളെല്ലാം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു, പലതിൻ്റെയും മറുപടി വൈകുന്നു. ഇങ്ങനെ പാർലമെൻറ്റ് തുടങ്ങിയ ദിവസം മുതൽ ഇപ്പോൾ മൂന്നാഴ്ചക്കാലമായി വളരെ ലാഗിയതിലാകി ഇങ്ങനെ വരികയാണ്. അപ്പോഴൊന്നും അവതരിപ്പിക്കാൻ ഈ ബില്ല് വേണ്ടി പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല, ഞങ്ങൾക്കറിയാനും പാടില്ല, ഒന്നുമില്ല. ഇന്ന് രാവിലെ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിൻ്റെ മേലുള്ള അവതരണവും ചർച്ചയും മാത്രമാണ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ വരുന്നത്. പിന്നെ നേരത്തെ നടത്തി വന്ന റൂൾ 193 അനുസരിച്ചുള്ള ഡിസ്കഷൻ ക്ലോസ് ചെയ്യുകയും മറ്റൊരു ഡിസ്കഷൻ പ്രൈസ് റൈസിനെ കുറിച്ച് നടത്തുമെന്നാണ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിലുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസക്കാലം, 2-3 ദിവസക്കാലമായി
കോടതിയുടെ സുപ്രീം കോടതിയുടെയും മറ്റും വിധി വന്നതോടുകൂടി അജയ് മിശ്രയുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് കർഷകരെ വാഹനം പിടിച്ച് കൊല്ലാൻ ഇടവരുത്തിയതെന്നും അദ്ദേഹത്തിൻ്റെ മകൻ കൊലക്കേസിലെ പ്രതിയാകുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചതോടുകൂടി ഒരാളുടെ പ്രകോപനപരമായ ഇൻസ്റ്റിഗേഷൻ, അയാളുടെ സമ്മർദ്ദം, പ്രേരണ ഇതിനൊരു കാരണമായി എന്നുള്ള കോടതി വിധികൊണ്ട് വന്നതോടുകൂടി അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ പാർലമെൻറ്റിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഒന്നാകെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. എന്നാൽ ഈ ബില്ല് വരുന്നെന്ന് ഇങ്ങനെ റൂമർ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ എഴുതി കാണിക്കുന്നു, ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ നോക്കുമ്പോൾ രാജ്യസഭയിൽ ബിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്സഭയിൽ നാളെ അവതരിപ്പിക്കും, 2022 അവതരിപ്പിക്കും എന്ന് മീഡിയ കാണും. ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ 12 അംഗങ്ങളെ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അവർ രാജ്യസഭയിൽ ബഹളമുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളന കാലയളവിൽ മുഴുവൻ അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക 12 അംഗങ്ങൾ. ഒന്ന് ആലോചിച്ച് ചോദിക്കണം അതെന്തിനാന്ന് വെച്ചാൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷമാണെന്ന് രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്, അത് പിന്നാലെ വരും. ഇതുപോലെ ഒളിഞ്ഞിരിപ്പുണ്ട് അവരുടെ പിന്നിലെ ഉദ്ദേശങ്ങളെല്ലാം, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ 12 അംഗങ്ങളെ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ കുറ്റം പറഞ്ഞ് ഈ പ്രാവശ്യം സഭ തുടങ്ങി 2-ാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്യുകയാണ്. അവർക്ക് പിന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷം ഒന്നാകെ ഗാന്ധി പ്രതിമയിൽ നിന്ന് വിജയ് ചക്കു വരെ മാർച്ച് നടത്തി. ഞങ്ങൾ 1:30, 1:45 ആയപ്പോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഏതോ ചില അംഗങ്ങൾ പറയുന്നു ലോക്സഭയിൽ ഈ അംഗങ്ങൾക്ക് ഈ ബില്ല് സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ പോർട്ടലിൽ നോക്കിയാൽ മതി എന്ന്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓടി വരിക, നമ്മൾ ഓടി വന്ന് ഈ ഇതിൻ്റെ ഒബ്ജക്ഷൻ കൊടുത്തു. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഞാൻ 1:37 കൊടുത്തത്. എടുത്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ സഭയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സമ്മതി കഴിഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ ബില്ല് കീറി വലിച്ചെറിയാനുള്ള വല്ല മാർഗമുണ്ടോ? ചർച്ച ചെയ്യാം. എൻ്റെ ലീഡർ നടരാജൻ നടുത്തളത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സീറ്റിലോട്ട് ചെന്ന് ഇതിൻ്റെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാൻ പോലും ഇച്ചിരി പ്രായമുള്ള ആളാണ് അദ്ദേഹം, അങ്ങോട്ട് റൈസ് ചെയ്യാൻ പോലും ഒരു വാക്ക് പറയുന്ന സാധാരണ നമ്മൾ ഒബ്ജക്ഷൻ റൈസ് ചെയ്താൽ പറയാനുള്ള അവസരം കിട്ടും. മറ്റംഗങ്ങളെല്ലാവരും ഓരോ വാക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യരുതെന്നുള്ള ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള അംഗങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാധാരണഗതിയിൽ 1-2 മിനിറ്റെങ്കിലും എല്ലാവർക്കും അവതരിപ്പിക്കും. അതുപോലും കൊടുക്കാൻ കഴിയാതെ സപ്ലിമെൻ്ററി പിന്നെ അജണ്ടയായി കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്നലെ ഇതുപോലെ തന്നെ ചെയ്തു. ഇന്നലെ നമ്മുടെ ഇലക്ഷൻ റിഫോംസ് അമെൻമെൻറ്റ് വരികയാണ്. ആ ഇലക്ഷൻ റിഫോംസ് അമെൻഡ് ചെയ്യുന്ന ആധാരമായി ലിങ്ക് ചെയ്യുന്ന ഒരു പ്രശ്നം ഇന്നലെ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിലില്ല, ബില്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. അത് ചർച്ചയ്ക്കെടുക്കുന്നു പറയുന്നില്ല, ഉച്ചയായപ്പോൾ അതെടുക്കുന്നു. അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എടുക്കുന്നു, പെട്ടെന്ന് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാനേ തീരുമാനിച്ചിട്ടില്ലായിരുന്നു, അതിന് മുമ്പായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി BSE മീറ്റിംഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും. ഞങ്ങളതിനകത്തില്ല, 5 അംഗങ്ങളുള്ള ആൾക്കാരെയാണ് ലോക്സഭയിൽ നിന്ന് ഞങ്ങൾ വരുത്തില്ല അതിനകത്ത്. പക്ഷേ 5 മെമ്പർമാർ അതിൽ കൂടുതലുള്ളവരെയാണ് ഇരുത്തി ചർച്ച ചെയ്യുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഈ ബില്ല് വരുന്നു എന്നുള്ളവരും പറയുന്നില്ല. സാധാരണ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ഇൻട്രൊഡക്ഷൻ തീരുമാനിക്കുന്നത്, ചർച്ചയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഏത് സമയത്ത് എത്ര സമയം ഏത് ബില്ലിനൊക്കെ കൊടുക്കണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊരു നടപടിക്രമവും പാലിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് പാർലമെൻറ്റിനെ വെറും മോക്കറിയാക്കി, വെറും നോക്കുകുത്തിയാക്കി ഒരുപാട് പ്രഹസനങ്ങൾ നടക്കുകയാണ്. കാശ്മീരിൽ ഭയങ്കര പോലീസും പട്ടാളവും അതിർത്തി മുഴുവൻ ഭയങ്കരമായ സേനാവിന്യാസം. അപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചു, അവിടുത്തെ കാശ്മീരിലുള്ള അംഗങ്ങൾ ചോദിച്ചു, എന്താ ഈ കാശ്മീർ മുഴുവൻ പോലീസിനെയും സേനകളെല്ലാം വിന്യസിക്കുന്നത്, എന്താ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നത്? അത് അവിടെ അതിർത്തിയിൽ സുരക്ഷ ശക്തപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് പാർലമെൻറ്റ് അംഗങ്ങളായ ഞങ്ങളോടെല്ലാം പാർലമെൻറ്റിൽ വിശദീകരിക്കുന്നത്. ഉടനെ 1 ദിവസം നോക്കിയപ്പോഴത്തേക്ക് ജൂബായിൽ നിന്ന് അന്തരീക്ഷം നമ്മുടെ മജീഷ്യൻ മുതുകാട് ചെയ്യുന്ന പോലെ എടുക്കുന്നു. പിന്നെ കാശ്മീർ പിന്നെ 370 അബ്രോഗേറ്റ് ചെയ്യാനും അത് പിന്നെ റീഓർഗനൈസേഷൻ ബില്ലും, കാശ്മീർ റീഓർഗനൈസ് ബില്ലും ജൂബയിൽ നിന്നെടുത്ത് അവതരിപ്പിക്കുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ചർച്ച ചെയ്യുന്നു, അന്ന് തന്നെ പാസ്സാക്കുന്നു. എന്താ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി അംഗങ്ങൾക്ക് അത് കൊടുക്കണം, സർക്കുലേറ്റ് ചെയ്യണം, അവരാ ബില്ലിനെക്കുറിച്ച് പറയണം, അതിനെക്കുറിച്ച് അവർക്ക് പറയാനുള്ള ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഓരോ അംഗങ്ങൾക്കുമുള്ള അവകാശങ്ങളാണ്. ഇതൊന്നുമില്ലാതെ ഇത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ബില്ലിൻ്റെ ന്യായീകരണത്തെക്കുറിച്ചാണ്, എന്താണ് റീസൺസ് ഫോർ ഒബ്ജക്ഷൻ ആൻഡ് റീസൺസ് എന്ന് പറഞ്ഞ് ബില്ലിൻ്റെ അവതരണം എഴുതി ലൈറ്റ് മുഖത്തേക്ക് അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വായിക്കാൻ പറ്റത്തില്ല.
നിങ്ങളൊന്ന് വായിച്ചു നോക്കും, ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭം ഒന്ന് വായിച്ചു. 2006 ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട്, ആ ആക്ട് വന്നതിന് ശേഷവും നേരത്തെ ഉണ്ടായിരുന്ന ശൈശവ വിവാഹ നിരോധന നിയമത്തെക്കുറിച്ച്, നിയന്ത്രണ നിയമത്തെക്കുറിച്ചും ഒക്കെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇനി ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി സുബി ഇറാനി ഇതിൻ്റെ ഒബ്ജക്റ്റ് ആൻഡ് റീസൺ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുകയാണ്, ഞാനത് വായിച്ച് കേൾപ്പിക്കാൻ ഈ കണ്ണിലേക്ക് ഇത് ഇത് അടിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചെത്താം. ഇത് ഇതിനകത്ത് എന്താ പറയുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയാനുള്ള അവസരം തരണം, അല്ലാതെ തിരിച്ചെത്താന്ന് പറഞ്ഞൊക്കെ പറ്റത്തില്ല. ഞാൻ അദ്ദേഹം ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു ഈ ബില്ലിനെ കുറിച്ച്. ഈ ആ ശൈശവ വിവാഹം ഇപ്പോഴും തുടരുകയാണ്, ഒരു ആദ്യ ഭാഗം പറയുകയാണ്. അത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ ഒരു ദുരാചാരം, ഒരു നിയമം, ശൈശവ വിവാഹം നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ 18 കഴിയുന്നില്ല. 1978 2006 15 നിന്ന് 18 ആ 18 ശേഷം ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ശൈശവ വിവാഹം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് ഈ ദുരാചാരം തുടരുകയാണ് എന്ന് പറയുമ്പോഴാണ് 21 അല്ലേ? എന്ത് ന്യായീകരണത്തുള്ളത്? സ്ത്രീകളുടെ എന്താ അദ്ദേഹം പറഞ്ഞത്? ശാക്തീകരണം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതിനുവേണ്ടി അനുവദിച്ച പൈസയുടെ എത്ര, ഞങ്ങൾ പാർലമെൻറ്റിൽ CNDG റിപ്പോർട്ട് നോക്ക്, പാർലമെൻറ്റ് ക്വസ്റ്റ്യൻ നോക്ക്, നിങ്ങൾ ബഹുമാനപ്പെട്ട പരസ്യത്തിനാണ് കൂടുതലും പൈസ ചെലവാക്കിയത്. അനുവദിക്കപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്, അതും പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. ആ സ്ത്രീകളുടെ ശാരീരിക മാനസികമായ ഉന്നമനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഫണ്ട് ചെലവഴിച്ചിട്ടില്ലെന്ന് CNDG പറയുകയാണ്. എന്താ നിങ്ങൾ ഒന്ന് കാണാത്തത്? പാർലമെൻറ്റിലെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് മന്ത്രി തന്നെ പറയുകയാണ്, എന്നിട്ട് പറയുകയാണ് സ്ത്രീകൾ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്ന്. നമ്മുടെ നാട്ടിൻ പുറത്തെ ജീവിതാവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ചില അജണ്ടകൾ കൊണ്ടുവന്ന് നടപ്പാക്കിയെടുത്ത് UP ഇലക്ഷനിലേക്ക് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കുക, ഇത് നിങ്ങൾക്ക് തന്നെ വിനയാകാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ വിനയാകാൻ പോവാണ്. നിങ്ങൾ ലോകത്തിലെ 100+ 100+ രാജ്യങ്ങൾ അവരുടെ വിവാഹപ്രായം 18 നിജപ്പെടുത്തിയത് ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം നോക്കിയിട്ടില്ലേ? പ്രസവവും അവരുടെ പിന്നെ മെച്യൂരിറ്റിയും. ആ മെച്യൂരിറ്റി ഇല്ലാത്ത ആളെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത്? 18 കഴിഞ്ഞാൽ മത്സരിക്കാമല്ലോ. ഇല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ 18 കഴിഞ്ഞ ആളുകളല്ലേ നാട് ഭരിക്കുന്നത്? അവർ എന്തിനാണ് നമ്മുടെ നാടിൻ്റെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പിന്നെ വോട്ടവകാശം കൊടുത്തിരിക്കുന്നത് 18? ശരി, 18 കഴിഞ്ഞ് പെൺകുട്ടികൾ സ്പേസിൽ പോകുന്ന കാലമായത്, അവർക്കറിയാം. അവരെ ആരെയും 18 കെട്ടിച്ചോളാനല്ലോ പറഞ്ഞത്, അവരെ മിനിമം ഏജ് നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ. അത് 20, 21, 25, 30, 35 കെട്ടട്ടെ. അതെ, തീർച്ചയായും, അതല്ലല്ലോ വിഷയം. ഞാൻ തിരിച്ചെത്താം. നമുക്ക് രാജ്യത്തെ ഭരിക്കാനുള്ള ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള മെച്യൂരിറ്റിയായി. ശാരീരിക പ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ ഏത് സയന്റിഫിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പറയുന്നത്? എന്താ ലോ കമ്മീഷൻ പറഞ്ഞത്? ലോ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് ശ്രീ എ മാരിഫ സംഭവങ്ങളെയൊക്കെ വളരെ വിശദമായി വിശദീകരിച്ചു. ഇന്ന് പാർലമെൻറ്റിൽ നടന്നത് ഇത്രയേറെ തിടുക്കമാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണം, ഇവർ പറയുന്നത് സദുദ്ദേശത്തിലാണെങ്കിൽ സ്ത്രീ ശാക്തീകരണമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്ര വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി അടിത്തട്ടിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പോലും പാലിച്ചിട്ടില്ല യഥാവിധി എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞ ഒരു CNDG റിപ്പോർട്ട്, അതായത് സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതലും അതിൻ്റെ 72% ചെലവഴിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരസ്യങ്ങൾക്കാണ്. ഇതാണ് അവരുടെ സ്ത്രീ ശാക്തീകരണ സംബന്ധിയായ മിടുക്ക്, എഫിഷ്യൻസി. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം കൂടി, കുടുംബാരോഗ്യ സർവേ 2019 20-24 ഇടയിൽ പ്രായമുള്ള വിവാഹിതരായവരെ എടുത്തപ്പോൾ അതിൽ ഏതാണ്ട് 24% 18 താഴെയുള്ളവരാണ്. 18 നമ്മുടെ വിവാഹത്തിനുള്ള പ്രായപരിധിയെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 18 ഇപ്പോഴും 18 ഈ 18 പോലും പാലിക്കുന്നതിന് മുമ്പാണ് 24% പേരും 24 വിവാഹം കഴിച്ചത്. ഇത് കുടുംബാരോഗ്യ സർവേയാണ് 2019-20. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ പോഷകാഹാര സംബന്ധിയായി നമ്മുടെ സ്ത്രീകൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് അവരുടെ ബുദ്ധിപരമായ വികാസത്തിന് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യവും കൊടുക്കാതിരിക്കവേ എങ്ങനെയാണ് ഈ 3 കൊണ്ട് 18 21 എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും, എന്തൊക്കെ പുരോഗതി ഉണ്ടാകും, ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ തുടക്കമാണെന്ന് വാദിക്കുന്നത്?
അജിം ഷാദ്, ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞ് ഈ തരത്തിലുള്ള ഘോരമായ വാദങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കേരളത്തിലെ ഒരു ജനപ്രതിനിധി ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോലുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന ജനാധിപത്യ ധ്വംസനത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു വശം ഈ ബില്ലിന്റെ അവതരണത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് നടക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പര്യായ പദമെന്ന് നമ്മളൊക്കെ കൊച്ചു സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും നമ്മളെല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൽ നടക്കുന്ന ഏറ്റവും ഭീകരമായ, ഇപ്പോ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ആരിഫ് എം പി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എത്രയോ ആയിരം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോലും ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാകാതെ ഒരു ബില്ല് ഇത്രയും തിടുക്കപ്പെട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് സ്ത്രീ ശാക്തീകരണമാണ് ഉള്ളത് എന്ന് ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്ര തിടുക്കപ്പെട്ട നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ ഈ ഈ ഇവരുടെ സ്ത്രീ ശാക്തീകരണ ബിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ എല്ലാ സംഗതികൾക്കും ക്രൈറ്റീരിയനായി വെച്ചിട്ടുള്ളത് 18 വയസ്സാണ് സ്ത്രീകൾക്ക്. ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കുറച്ച് നാളുകൾക്ക് മുമ്പ് 497 എന്ന് പറയുന്ന അഡൽട്ടറി എന്ന് പറയുന്ന വകുപ്പ് സുപ്രീം കോടതി നീക്കം ചെയ്തു. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒരു കുറ്റകരമല്ല എന്ന് നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പീനൽ കോഡിലെ 497 എന്ന് പറയുന്ന വകുപ്പ് നീക്കം ചെയ്തു. അതേസമയം തന്നെ 375 റേപ്പ് എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നു. റേപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉഭയസമ്മത പ്രകാരം അല്ലെങ്കിൽ ഒരു സ്ത്രീ കൺസെന്റോടുകൂടി മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമല്ലാത്ത നാടാണ് നമ്മുടെ. അപ്പോ അതിൽ 375 നിർവചനത്തിൽ അതിൽ സ്ത്രീയുടെ പ്രായം പറഞ്ഞിരിക്കുന്നത് വോട്ടവകാശം 18 വയസ്സാണ് എന്ന് പറയുന്നത് പോലെ ഒരു പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള കൺസെന്റ് കൊടുക്കാനുള്ള പ്രായം പറഞ്ഞിരിക്കുന്നത് 18 വയസ്സാണ്. അതിനെ സംബന്ധിച്ച് യാതൊന്നും ഇതിനു മുമ്പ് അടിസ്ഥാനപരമായ ചർച്ചകൾ നടക്കുന്നില്ല. നോക്കൂ, 375 നിർവചനത്തിൽ ഏറ്റവും അവസാനം പറയുന്നത് സെക്ഷുവൽ ഇന്റർകോഴ്സ് ഓർ സെക്ഷുവൽ ആക്ട്സ് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ് ദ വൈഫ് നോട്ട് ബീയിങ് അണ്ടർ ദ ഏജ് ഓഫ് 15 ഇയേഴ്സ്. അതായത് 15 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ, അത് എങ്ങനെയുള്ളതാണെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും റേപ്പിന്റെ പെർവ്യൂവിൽ വരുന്നില്ല എന്ന് പറയുന്ന നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് പരിഹാസകരമായ ഈ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയ്ക്ക് ബി ജെ പി തുടക്കമിടുന്നത് എന്നുള്ളത് വളരെ വളരെ പരിഹാസത്തോടു കൂടി മാത്രമേ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയൂ. ഇതെങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും ഒത്തുചേർത്ത് ഒരു ഒരു സമഭാവനയോടുകൂടി കാണുന്ന ഒരു നിയമമാണ് എന്ന് എങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പിക്കാർക്ക് ഇന്ത്യയിലെ ബി ജെ പിക്കാർക്ക് പറയാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിയമപരമായി പരിശോധിക്കുമ്പോൾ അജിം ഷാദെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കാൻ 18 വയസ്സ് മതി, പക്ഷേ കുടുംബജീവിതം ഒരു പെൺകുട്ടി ആരംഭിക്കണമെങ്കിൽ അവൾക്കൊരു ചോയ്സ് ഇല്ല. അതായത് 18 വയസ്സിൽ അവൾക്ക് കുടുംബജീവിതം തുടങ്ങാൻ ആഗ്രഹമുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ മുമ്പിൽ ചോയ്സ് ഇല്ല. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഒന്ന് തിരിച്ചു വെച്ച് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ പുരുഷന്റെ വിവാഹപ്രായം നിജപ്പെടുത്തിയിരിക്കുന്നത് 21 വയസ്സാണ്. അപ്പൊ ഈ 21-ാമത്തെ വയസ്സിൽ പുരുഷൻ യഥാർത്ഥത്തിൽ പക്വത നേടുന്നുണ്ടോ? കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെയും ചർച്ച ചെയ്തുകൂടി? അപ്പോ ഇതിനെല്ലാം ക്രൈറ്റീരിയനായി സമഭാവനയോടുകൂടി കാണുന്നതിന് രണ്ടുപേർക്കും പ്രായപൂർത്തി എന്ന് പറയുന്നത് ഏത് ആക്ടുകൾ പരിശോധിച്ചാലും 18 വയസ്സാണ് എന്നിരിക്കെ ഇത് രണ്ടും തുല്യമാക്കി നിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവരുടെ വിവാഹത്തെ മാറ്റുക എന്നുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണമായാലും പുരുഷ ശാക്തീകരണമായാലും സ്ത്രീ പുരുഷ സമത്വമായാലും നടപ്പിലാക്കേണ്ടത്? നേരെ മറിച്ച്
പെൺകുട്ടിയെ കൂടെ 21-ാമത്തെ വയസ്സിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് പറയുകയും സെക്ഷുവൽ ഇന്റർകോഴ്സിന് കൺസെന്റ് കൊടുക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ പീനൽ കോഡിലെ 375 പ്രകാരം 18 നിലനിർത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ ലിവിംഗ് ടുഗദറുകൾ വർദ്ധിക്കും, അതല്ലേ സംഭവിക്കാൻ പോകുന്നത്? ഒരു അഭിഭാഷകൻ എന്നുള്ളത് ഞാൻ പറയാം, എന്റെ ഓഫീസിൽ പോക്സോ കേസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അച്ഛൻ 18 ഒരു ചെറുപ്പക്കാരനാണ്, അയാളുടെ ഭാര്യ 16 ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ പ്രകൃതിയുടെ ചോദനകളെ, പ്രകൃതിയുടെ കാമനകളെ ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രകൃതിപരമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ആവശ്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ നിയമം മൂലം നിയന്ത്രിച്ചു കളയാം, അതുവഴി സ്ത്രീ പുരുഷ സമത്വം സാധ്യമാക്കി കളയാം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം ഏതു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് യഥാർത്ഥത്തിൽ ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല. ഈ ബില്ല് മുമ്പോട്ട് വെക്കുമ്പോൾ ഇപ്പോ ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി വിവാഹ നിയമങ്ങൾ മാറും, ശരീഅത്ത് വ്യവസ്ഥയ്ക്ക് മുകളിലാകും ഈ നിയമം, ബാലവിവാഹ നിരോധന നിയമത്തിൽ ഇത് അമെൻമെൻ്റ് വരുത്തും. അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 അല്ലെങ്കിൽ ആ രീതിയിൽ നിലനിൽക്കുന്ന ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഈ ബില്ല് വഴി ഇല്ലാതാകില്ലേ? എൻ്റെ ഒരു സംശയമാണ്. അല്ല, ഈ ബില്ല് വഴി ഇല്ലാതാകാൻ എല്ലാ നിയമങ്ങളിലും ഇന്ത്യയിലെ ബഹുമാന്യനായ നമ്മുടെ MP പറഞ്ഞതുപോലെ വോട്ടവകാശത്തിന് പോലുമുള്ള ക്രൈറ്റീരിയൻ 18 എന്നിരിക്കെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിവാഹം കഴിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീ പിന്നീട് കേരളത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടില്ലേ? ജീവിത വിജയം നേടിയിട്ടില്ലേ? ഞാനൊക്കെ കാര്യവട്ടം ക്യാമ്പസിലും മറ്റും MP പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന മുഴുവൻ പെൺകുട്ടികളും വിവാഹിതരായിട്ടുള്ളത് കേരളത്തിന്റെ ഒരു നവോത്ഥാന പശ്ചാത്തലത്തിലല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ അത് പ്രായോഗികമാണോ? മറ്റും അധ്യാപകരായി ജോലി നോക്കുന്നുണ്ട്. ശ്രീപ്രജി, അഡ്വക്കേറ്റ് പ്രജി, അത് കേരളത്തിന്റെ ഒരു വിശാലമായ നവോത്ഥാന കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിലല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയെ പോലെ ഒരു വിശാലമായ രാജ്യത്ത് അത് സാധ്യമാണോ? അതൊക്കെയാണ് അവർ പറയുന്നത്. തീർച്ചയായും അജിംഷാദെ, അതൊരു നിയമം മൂലം നിങ്ങൾ 21-ാമത്തെ വയസ്സിൽ മാത്രമേ സ്ത്രീകൾ വിവാഹം കഴിക്കാവൂ എന്ന് പറയുന്നത് കൊണ്ട് ഏത് തരത്തിലുള്ള ഉന്നമനമാണ് സ്ത്രീക്ക് ഉണ്ടാകുക? അത് ഏത് അർത്ഥത്തിലാണ് ഇവർ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ 21-ാമത്തെ വയസ്സിൽ പുരുഷൻ സ്വയം പര്യാപ്തത നേടുന്നുണ്ടോ? ഇവർ ഈ പറയുന്നത് പോലെ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം മതിയോ ഒരു പുരുഷന് ഒരു ജോലി കിട്ടാൻ? ഇന്ന് കേരളത്തിന്റെ നവോത്ഥാന അന്തരീക്ഷത്തിൽ പോലും ഒരു പുരുഷന് 21-ാമത്തെ വയസ്സിൽ PSC സർക്കാർ ഉദ്യോഗം മാത്രമല്ല ഏറ്റവും വലിയ ജോലി, എന്നാൽ പോലും 21-ാമത്തെ വയസ്സിൽ ഒരു പുരുഷൻ സ്വയം പര്യാപ്തത നേടി വിവാഹത്തിന് ഒരു പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഈ 21 എന്നുള്ളത് മാറ്റണോ? അപ്പോ ഇതിനെ രണ്ടിനെയും കൂടി 21 എത്തിക്കുകയാണോ വേണ്ടത്? ബാക്കി എല്ലാ നിയമങ്ങളിലും പറയുന്ന ക്രൈറ്റീരിയൻ, അതായത് ഒരാൾ പ്രായപൂർത്തിയാകുന്നു എന്ന് പറയുന്നതിന്റെ ക്രൈറ്റീരിയൻ 18 വെച്ചിരിക്കുമ്പോ ആ ക്രൈറ്റീരിയനിലേക്ക് ഇതിനെ കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്? ഓരോ വ്യക്തിയുടെയും സ്വതന്ത്രമായ തീരുമാനത്തിന് അവരുടെ വ്യക്തിത്വത്തിലേക്ക് ഇതിനെ വിടുകയല്ലേ ചെയ്യേണ്ടത്? നമ്മളിപ്പോ കേരളത്തിലെ മലയാള സാഹിത്യം പരിശോധിച്ചാൽ പോലും കുമാരനാശാൻ അടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാവ്യ പരിഗ്രഹണ ഇച്ഛയാൽ എന്നാ പറഞ്ഞത്? യുവജന ഹൃദയം എപ്പോഴും സ്വാതന്ത്ര്യത്തിനായി തുടിക്കുന്ന ഹൃദയങ്ങളാണ്. ആ തരത്തിൽ തുടിക്കുന്ന ഹൃദയങ്ങളുടെ മുമ്പിലേക്ക് 21 മതി ഇത് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ മുഴുവൻ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ അവിടെ പോകാനാകാത്തത് കൊണ്ടാണ് അവരൊരു പ്രതിനിധി അയക്കുന്നത്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സങ്കല്പം, ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സങ്കല്പം തന്നെ അതാണ്. ആ ജനപ്രതിനിധികളുടെ അവകാശം തന്നെ ധ്വംസിക്കുന്നു. പിന്നാണോ താങ്കൾ പറയുന്ന ഈ വശം? ശ്രീ BJP പ്രതിനിധി ശ്രീ പത്മനാഭൻ, അതായത് ഇവിടെ കണ്ട ഗൗരവമായ ചില വശങ്ങൾ ശ്രീ A മാരിഫും അഡ്വക്കേറ്റ് പ്രജിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വോട്ടവകാശം അവിടെ നിൽക്കട്ടെ, വോട്ടവകാശം 18 മുകളിലാണ്, 18 അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പൗരസംബന്ധിയായ എല്ലാ കാര്യങ്ങളെയും ബന്ധിതമാക്കിയിരിക്കുന്നത് ഈ 18. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, 18 ശേഷം, അതായത് ജൈവപരവും പൗരസംബന്ധിയായും നാം പ്രായപൂർത്തിയാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ്, ഒരു മാനദണ്ഡമാണ് ഈ 18 പറയുന്നത്. അതിനുശേഷം സ്ത്രീക്ക് അവളുടെ ഇണയെ അടക്കം സെലക്ട് ചെയ്യാനുള്ള അവകാശം ധ്വംസിക്കപ്പെടുന്നു ഒരു വശം. ഒന്ന്,
രണ്ട്, ഈ ലിവിംഗ് ടുഗദർ അടക്കമുള്ളവ ഉണ്ട്. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങൾ, ശ്രീ പ്രജി അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിൻ്റെ അനുഭവം പറഞ്ഞു, പലരും എത്തുന്നുണ്ട്. പക്ഷേ ഈ 18 വയസ്സിന് ശേഷം ഇത്തരം തുടരുന്ന വ്യക്തിബന്ധങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായി അവിടെ തുടരുന്ന വ്യക്തിബന്ധങ്ങളെ നിയമപരമായി അവരെ പലയിടത്തും ദുരുപയോഗം ചെയ്യാനാകും, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം സംജാതമാക്കുന്നതാണ്. അപ്പോൾ 18 വയസ്സ് എന്ന പ്രായപൂർത്തിയെ അല്ലെങ്കിൽ സ്വയം നിർണയ അവകാശത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യുകയാണ് നിങ്ങൾ. ഈ ജനപ്രതിനിധികളുടെ അവകാശം ധ്വംസിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾ പൗരന്മാരുടെയും അവകാശം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശം ധ്വംസിക്കുകയാണ്. ഇതാണ് ഉയരുന്ന വലിയൊരു കാഴ്ചപ്പാട്. അത് വളരെ പ്രസക്തമാണ്. നോക്കൂ, ഇവിടെ വിഷയം വ്യക്തി സ്വാതന്ത്ര്യത്തിനിടയിൽ കൈകടത്തലൊന്നുമല്ല, കൃത്യമായ ശാസ്ത്രീയമായ വിഷയങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ട 4 ഡിപ്പാർട്ട്മെന്റുകളും അറിയപ്പെടുന്ന മഹിളകളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അടങ്ങുന്ന കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തതാണ്. അതിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസം, സാധ്യത, ശിശു മരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അതായത് അതുപോലെ തന്നെ ഗർഭം ചോദിച്ചത് പറയൂ. അല്ല, ഈ BJP യുടെ മഹിളാ മോർച്ചയൊക്കെ ഉണ്ടല്ലോ, അവരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇത് 21 ആക്കണമെന്ന്? NDA യിൽ പോലും സമവാക്യം ഉണ്ടാക്കാൻ, എന്തിനും BJP പോലും സമവാക്യം ഉണ്ടാക്കാൻ ആയിട്ടില്ല. ഏതെങ്കിലും മഹിളാ സംഘടനകൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിമൺ ഓർഗനൈസേഷൻ ധാരാളമുള്ളതാണല്ലോ, സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്, അവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഇത് 21 ആക്കണമെന്ന്? അതിന് ചർച്ച നടത്തിയോ? എന്നല്ല, അവരറിയൂ, അവരൊരു പഠന റിപ്പോർട്ടുമായി നിൽക്കുകയാണ്. ആ പറയൂ ശ്രീ പത്മന. ഏത് പഠനം? നമ്മുടെ നാട്ടിൽ നിയമം, ഗവൺമെന്റ് ഒരു ടാസ്ക് ഫോഴ്സിനെ നിശ്ചയിക്കുന്നു. അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം, അമ്മയുടെ വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത, ഈ വക കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വനിതാ പുരുഷ മഹിളാ നിരക്ക്, അത് ജനന സമയത്ത് 100 പെൺകുട്ടികളും 100 ആൺകുട്ടികളും ഒരുമിച്ച് ജനിക്കുന്നു, 10 വയസ്സാകുമ്പോൾ എത്ര പെൺകുട്ടി ബാക്കി ഉണ്ടാവും, എത്ര ആൺകുട്ടി ബാക്കി ഉണ്ടാവും, ഈ വക കാര്യങ്ങളുടെ പഠനം, 25 വയസ്സാകുമ്പോൾ എത്ര പെൺകുട്ടി ബാക്കി ഉണ്ടാവുന്നു, എത്ര പെൺകുട്ടി ആൺകുട്ടികൾ ബാക്കി ഉണ്ടാവുന്നു, ഈ വക പഠനം, ഇതൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്ന് അവർക്ക് നാളെ നല്ലൊരു ഭാവി സ്വയം സൃഷ്ടിക്കാൻ, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ, ഉന്നത വിദ്യാഭ്യാസം നേടാൻ പര്യാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ശ്രീ പത്മനാഭൻ, അതിന് ഇതാണോ ചെയ്യേണ്ടത്, അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പഠനമോ ഒരു സർവേയോ ഒരു ചർച്ചയോ ഒന്നും നടത്താതെ ഈ വിധത്തിൽ ജനപ്രതിനിധികൾക്ക് പോലും, നേരത്തെ അത് പറഞ്ഞു അദ്ദേഹം, അത് വളരെ അത് വിവരിച്ചാണ് പറഞ്ഞത്, ഓരോ നിമിഷങ്ങൾ സമയം സഹിതം അടയാളപ്പെടുത്തിയിട്ടാണ് ശ്രീ AM ആരിഫ് പറഞ്ഞത്. എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്? അവിടെ ഒരു കിംവദന്തി ഇങ്ങനെ പരക്കുകയാണ്, ഒരു ബില്ലിങ്ങനെ വരുന്നുണ്ട്, അതിന് പെട്ടെന്നാണ് അത് MP മാർക്ക് പോലും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധത്തിലാണോ അത് അവതരിപ്പിക്കേണ്ടത്? ഒരു ചർച്ചയും ഇല്ലാതെ ഇത്ര അപക്വതയോടുകൂടി എടുത്തു ചാടി അവതരിപ്പിക്കേണ്ട ഒന്നാണോ അത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തലവേദനയ്ക്ക് തല വെട്ടിക്കളയിലാണോ പരിഹാരം? ഈ സാമൂഹ്യ സംബന്ധിയായ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവുകൾ, അവരുടെ പ്രസവത്തിൽ അവരുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ലായ്മ പരിഹരിക്കൽ, ഇതൊന്നും ചെയ്യാതെ 21 18 എന്നുള്ളത് 21 ആക്കുമ്പോൾ ഇതെല്ലാം മാറുമോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫോർവേഡ് ചെയ്യുന്ന യുക്തിയും കൂടി ഒന്ന് വിവരിക്കൂ. ഞാൻ പറയട്ടെ, ഇത് ഇത് പഠനം നടത്തിയില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ടാസ്ക് ഫോഴ്സ് അവര് കഴിഞ്ഞ 2020 ഫെബ്രുവരി മുതൽ ജൂലൈ വരെ പഠനം നടത്തി നൽകിയ റിപ്പോർട്ട് സർക്കാരിന്റെ മേശപ്പുറത്തുണ്ട്. NDA യിൽ പോലും ഇത് സമവാക്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, ഒരു സമവായം രൂപപ്പെടുത്താൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. NDA യിൽ പോലും അതിനുള്ള അധികാരം ആരിഫിനില്ല. NDA യുടെ കാര്യം NDA നോക്കും. NDA അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ BJP 370 വകുപ്പ് അവതരിപ്പിച്ചപ്പോൾ BSP വോട്ട് ചെയ്തില്ലേ? TRS വോട്ട് ചെയ്തില്ലേ? ബിജു ജനതാദൾ വോട്ട് ചെയ്തില്ലേ? NDAക്ക് പുറത്തു നിൽക്കുന്ന പാർട്ടികൾ പോലും 370 വകുപ്പിന് വോട്ട് ചെയ്തു, അനുകൂലിച്ച് വോട്ട് ചെയ്തു. രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ?
എന്നിട്ട് 370 റദ്ദാക്കുന്ന നിയമം പുഷ്പം പോലെ പാസ്സായത് എന്തുകൊണ്ടാ? എൻഡിഎക്ക് പുറത്തുള്ള ടിആർഎസ് വോട്ട് ചെയ്തു, ബിജു ജനതാദൾ വോട്ട് ചെയ്തു. ഇതുപോലെ പുഷ്പം പോലെ പാസ്സായ മൂന്ന് നിയമങ്ങളാണ് ജനങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്തത്. കർഷകർ അവസാനം തോറ്റോടി മാപ്പ് പറയേണ്ടി വന്നു. അതുകൊണ്ട് അതൊന്നും പറയണ്ട. നാല് സീറ്റിൻ്റെയും അല്ലെങ്കിൽ ഘടകകക്ഷികളെ അവിടുന്ന് ഇവിടുന്ന് ഒപ്പിക്കാം എന്നതുകൊണ്ട് അട്ടിമറിക്കാവുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യം. ശ്രീ പത്മനാഭൻ, ഇതിലേക്ക് വരൂ. 18-ൽ നിന്ന് 21 ആക്കുമ്പോൾ സ്ത്രീയുടെ എന്ത് സാമൂഹിക പ്രശ്നമാണ് നിങ്ങൾ മാറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ മാറ്റാനുള്ള എന്ത് നടപടിക്രമങ്ങൾ നിങ്ങൾ മുമ്പോട്ട് വെച്ചു? ഇത്ര ധൃതി 18-ൽ നിന്ന് 21 ആക്കുക. ഓക്കെ, എല്ലാം ഓക്കെ എന്ന ചരിത്രത്തിൽ ഇല്ലാത്ത നീക്കിയിരിപ്പാണ്. മാതൃ ശിശു സംരക്ഷണത്തിന് മാതൃവന്ദനം പദ്ധതിയിലൂടെ അങ്കണവാടി ടീച്ചർമാരെ മുഖാന്തരം ആദ്യ പ്രശ്നം കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞു ചെലവാക്കിയത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കുന്ന പൈസ സംസ്ഥാനങ്ങൾ കൃത്യമായി ചെലവാക്കിയിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. അതാണ് ശ്രീ എ മാരിഫ്. അതായത് യുക്തിഭദ്രമായ ഒരു കാര്യം നിരത്താൻ ഇവർക്കാകുന്നില്ല. പക്ഷേ ഇവർ പറയുന്നതിലെ ഒരു ആശയം നമുക്ക് വലിച്ചൂരിയെടുക്കാം. അതായത് 21 ആക്കുക എന്ന് പറയുന്നത് കേവലമായി ഈ സംരംഭത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് നിയമത്തിന് നിയമനിർമ്മാണത്തിന് ചെയ്യാനാകുന്ന ഏറ്റവും ലളിതമായ കാര്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് അങ്ങനെ ഒരു തള്ളൽ നൽകുകയാണ്, അതിനുള്ള തുടക്കമാണ്. അങ്ങനെ കണ്ടുകൂടെ ഇതിനെ എന്നാണ് അവർ ചോദിക്കുന്നത്. ശ്രീ എ മാരിഫ്, ഒന്നാമത് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റുകളുണ്ട്. അതിലേറ്റവും ഇന്ത്യ സർക്കാരിൻ്റെ എല്ലാ അളവുകോലുകൾ വെച്ചും എല്ലാ അളവ് മാപിനികൾ വെച്ചും എല്ലാ റെക്കോർഡ്സുകളും വെച്ച് നോക്കുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ഈ അദ്ദേഹം നേരത്തെ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട കുടുംബശ്രീ, മറ്റു കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചല്ലോ. ഇതെല്ലാം ഇന്ത്യ സർക്കാർ മാർക്കിടുമ്പോൾ ഒന്നാം നമ്പറായി മാർക്കിട്ട് കിട്ടുന്നൊരു സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തിൻ്റെ വളർച്ചയെയും അഭിവൃദ്ധിയെന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇന്ന് കേരളം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ വളർച്ചയിൽ വളരെ മുന്നോട്ട് വന്ന സംസ്ഥാനമെന്ന് പറഞ്ഞ് കേരളത്തെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളുടെ എല്ലാ വളവുകളും വെച്ച് നോക്കുമ്പോൾ കേരളം എത്തിയെടുത്തോട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടില്ല. സ്ത്രീകളുടെ ശാക്തീകരണം നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുത്ത് സ്റ്റേറ്റുകൾ ചെലവഴിക്കാത്തതിനെ സംബന്ധിച്ചല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ ഈ പിന്നെ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ആ പ്രോജക്റ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പ്രോജക്റ്റിൽ 72% പരസ്യത്തിനാണ് ചെലവഴിച്ചത്. ശരിയായിരുന്നു, റേഡിയോ തുറന്നാൽ അത് കേൾക്കാം, TV തുറന്നാൽ അത് കേൾക്കാം, ഇദ്ദേഹത്തിൻ്റെ മോഡിജിയുടെ പ്രസംഗം കേൾക്കാം. ഇതല്ലാതെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇവരുടെ സ്ത്രീകളെ ശാക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളിതെല്ലാം ചെയ്യുന്ന കേരളം അതെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞതല്ല, ഇവിടെ ഇപ്പോൾ അദ്ദേഹം കുറേ നിയമങ്ങൾ കൊട്ടി ചെയ്തല്ലോ, നമ്മുടെ ഇതിനോടനുബന്ധിച്ച് അമെൻഡ് ചെയ്യേണ്ട നിയമങ്ങൾ. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞതുപോലെ അഡൽട്ടറിയും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു ക്രിമിനൽ ലോയിക്കട പിന്നെ റേപ്പും എല്ലാം അദ്ദേഹം കണക്ട് ചെയ്തു. അഡൽട്ടർ 490A ഉണ്ട്. അതുപോലെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ ഇതിനോടനുബന്ധിച്ചുള്ള ശരീരത്തിൽ ലോയും അതുപോലെ പാഴ്സി ലോയും ഹിന്ദു ലോയും ക്രിസ്ത്യൻ ലോയും മറ്റ് ലോ എല്ലാം അമെൻഡ് ചെയ്യണമല്ലോ. ഇതെല്ലാം നിൽക്കുമ്പോഴല്ലേ 18 വയസ്സ്, ഇവിടുത്തെ ഏതെങ്കിലും വ്യക്തി നിയമങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന നിയമപ്രകാരം 18 വയസ്സിന് തികയാതെ ഏതെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ആർക്കെങ്കിലും കിട്ടിക്കാൻ പറ്റുമായിരുന്നു? ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് 17.5 വയസ്സ് ഉള്ള ഒരു കുട്ടിയെ കെട്ടിക്കാൻ പറ്റുമായിരുന്നു? പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിവിടെ നിലനിൽക്കുകയാണ്. പിന്നെന്തിനാണ് നിയമനിർമ്മാണ സഭയിൽ ഇത്തരമൊരു രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലൊരു അതും മെമ്പർമാർക്ക് ഒരു വിവരവും തരാതെ അവരത് വളരെ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്, പോർട്ടലിലുണ്ട്, നമുക്ക് ബില്ല് വന്നിട്ടുണ്ടെന്ന് ഞങ്ങളാരെയും അറിയിക്കുന്നില്ല. വിളിച്ച് ഒന്ന് പറയണ്ടേ, ദേ നിങ്ങൾക്ക് ഇങ്ങനെ ബില്ല് ഞങ്ങൾ സർക്കുലേറ്റ്. ഇത് ഞങ്ങൾ എപ്പോഴും പോർട്ടൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പോർട്ടൽ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നാൽ ബില്ലിൻ്റെ കീഴിൽ കിട്ടും. ആർക്ക് സർക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഹാൻഡിൽ നമ്മുടെ ബൈ ഹാൻഡ് കൊടുക്കുകയില്ലല്ലോ, നേരെ പോർട്ടലിലേക്ക് ചെയ്യുകയാണ്. ഈ ഇലക്ട്രോണിക് നമ്മളെല്ലാവരും 24 മണിക്കൂർ നോക്കിയിരിക്കുമോ? അപ്പോൾ ഇത് അറിഞ്ഞതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോലും സമയം കിട്ടാതെ സംഗതി അവതരിപ്പിച്ച് നേരെ കൊണ്ടുപോവുകയാണ്.
എന്തൊരു ജനാധിപത്യമാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല എന്തായിരിക്കും, കാരണം ഇവിടെ അഡ്വക്കേറ്റ് പ്രജി സൂചിപ്പിച്ച പോലെ നിയമപരമായി നിലനിൽക്കില്ല ഇത്. കാരണം മറ്റ് വശങ്ങളിൽ 18 വയസ്സാണ് എല്ലാത്തിനും എന്നിരിക്കെ ഇത് മാത്രം 21 ആക്കുന്നതിൻ്റെ യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് നിയമപരമായ പരിപ്രേക്ഷ്യത അദ്ദേഹം വിശദീകരിച്ചു. ജനപ്രതിനിധികൾക്ക് പോലും ഇത് യഥാവിധിയിൽ ഈ വിധത്തിൽ അപക്വമായി ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ശ്രീ എ മാരിഫ്? ഇതെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പം സാധാരണഗതിയിൽ ബില്ല് അവതരിപ്പിച്ച് ഇത്രയും ദിവസം ഉണ്ടായിട്ടും ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ബില്ലിന്മേൽ ചർച്ച നടത്തി പാസ്സാക്കാനുള്ള സമയവും സാവകാശവും ഇവർക്കുണ്ടായിരുന്നു, ഭൂരിപക്ഷവും ഇവർക്കുണ്ട്. ആ ഭൂരിപക്ഷത്തെ വെച്ച് പാസ്സാക്കിയെടുക്കാമായിരുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഇതിങ്ങനെ കൊണ്ടുവന്നിടുക, കൊണ്ടുവന്നിട്ടിട്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലേ, ഇവർക്ക് ഇപ്പോൾ വിനാശകാലായ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ കർഷക നിയമം പാസ്സാക്കരുത് എന്ന് പാർലമെൻറ്റ് അപ്പുറവും ഇപ്പുറവും ഉള്ളവരെല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ നല്ല ഭൂരിപക്ഷമുണ്ട്, മറ്റവർ നിങ്ങളെ പിന്തുണച്ചവർ തന്നെയാണ് നിങ്ങൾക്കെതിരായി വന്നത്. നിങ്ങളെ പിന്തുണച്ചവരെ പാർലമെൻറ്റിനകത്ത് നിങ്ങളെ പിന്തുണച്ചും പുറത്ത് നിങ്ങൾക്കെതിരായി സംസാരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലെല്ലാം ഗംഭീര പരാജയം ഉണ്ടായത്. കെട്ടിവെച്ച കാശ് ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, അതിദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 13 സ്റ്റേറ്റുകളിൽ നിങ്ങളുടെ കൈവശം വരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പഞ്ചാബിലും UPയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം അതീവ ഗുരുതരമായ തോൽവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ കർഷക നിയമം പിൻവലിക്കാൻ തയ്യാറായത്. അതിശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നതോടൊപ്പം തന്നെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അപ്പം നിങ്ങൾക്കിപ്പോൾ ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി നിങ്ങൾ പാർലമെൻറ്റിനെ എല്ലാം അവഹേളിച്ച് നോക്കുകുത്തിയാക്കി ഇങ്ങനെ നിയമം പാസ്സാക്കി കൊണ്ടുവന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളിത് നോട്ട് ചെയ്തോ, നിങ്ങളുടെ മാസ് നിങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസമുണ്ടല്ലോ, ആ കുടുംബങ്ങളിൽ പോലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത് അരാജകത്വം വളർത്താനേ സഹായിക്കത്തുള്ളൂ. നമ്മളൊരു ഒരു മാറ്റം വരുത്തുന്നതിന് ഒന്നെങ്കിൽ ഇൻ്റർനാഷണലി അത്തരത്തിലുള്ള ഏതെങ്കിലും മാറ്റം വന്നോ? ലോകത്തെ എല്ലാ രാജ്യങ്ങളും 18 വയസ്സെത്തുന്ന പെൺകുട്ടിക്ക് വിവാഹപ്രായം നിശ്ചയിച്ചിരിക്കെ ഇന്ത്യയിൽ മാത്രം എന്താണ്? അവരെക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു ശാക്തീകരണ രീതി ഇന്ത്യയിൽ വന്നോ? അത് വരുത്താൻ ഇത് സഹായകരമാണോ? അതിന് പകരം അവരെ എക്കണോമിക്കലി, സോഷ്യലി, അതുപോലെ കൾച്ചറലി അവരെയെല്ലാം അതിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഇന്ന് കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പല സ്റ്റേറ്റ്, ഒന്നോ രണ്ടോ സ്റ്റേറ്റ്, കേരളത്തിൽ മാത്രം ഞാൻ പറയുന്നില്ല, രണ്ടോ മൂന്നോ സ്റ്റേറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ എല്ലാ സ്ഥിതി വളരെ പരിതാപകരമാണ്. സ്ത്രീകളുടെ സ്ഥിതി ആ ഗ്രാമപ്രദേശങ്ങളിലോട്ടൊന്ന് ചെന്ന് നോക്കണം, അവരുടെ ദയനീയമായ അവസ്ഥ, അവർക്ക് കിട്ടുന്ന കൂലി. ഈ അടുത്ത ദിവസം ഒരു സ്റ്റഡി ഉണ്ടല്ലായിരുന്നല്ലോ, ഏറ്റവും ഉയർന്ന കൂലി ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്റ്റേറ്റ് കേരളം. അതെ, കേരളത്തിൽ ലഭിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും സ്ത്രീ തൊഴിലാളികൾക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നില്ല. ഇന്ത്യ സർക്കാരിൻ്റെ സ്റ്റഡി റിപ്പോർട്ടാണ് പറയുന്നത്, അല്ല ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വിവാഹപ്രായം കൂടി നിങ്ങൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം നമ്മൾ വിചാരിക്കുന്നത്, ഇത് ലീഗലി നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അത് ഒബ്ജക്റ്റ് റീസണിൽ പറയുകയാണ്, സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഒബ്ജക്റ്റ് റീസണിൽ ബഹുമാനപ്പെട്ട സുബീർ ഇറാനി തന്നെ പറയുകയാണ്, നമുക്ക് ഈ ശൈശവ വിവാഹമെന്ന് പറയുന്ന ഈ ദുരാചാരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അതെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഇതിൻ്റെ സദുദ്ദേശത്തെ സംബന്ധിച്ച്? അപ്പോൾ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ, ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത്തരം ചില പുകപടലങ്ങൾ ഉയർത്തി ഒരു ഡിവിഷൻ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് പോലെയോ, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് എന്നതിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്, ഏക സിവിൽ കോഡിലേക്ക് എത്തുന്ന ഏക സിവിൽ കോഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായും ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു ഈ അജണ്ട ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് പ്രജി ആ അജണ്ടകൾക്ക് അനുകൂലം. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ ഉണ്ടാക്കണം, ഒരു ധ്രുവീകരണം ഉണ്ടാക്കണം, ആ പോളറൈസേഷൻ ഉണ്ടാക്കണം, അതിനനുസൃതമായ രൂപത്തിലേക്കുള്ള സബ്ജക്റ്റ് ഇട്ടുകൊണ്ട് നടത്തുക. ഇതിപ്പം നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയല്ല ഇത് കയറി പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സോഷ്യൽ ഓർഗനൈസേഷനും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കോർട്ട് ഓഫ് ലായിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും കോടതി ചോദിക്കുമല്ലോ. വോട്ടവകാശം മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളെയും പ്രാദേശിക ഭരണാധികാരികളെയും തിരഞ്ഞെടുക്കാനുള്ള മെച്യൂരിറ്റി മാത്രമല്ല, അവരിൽ ഒരാളായി മാറാനുള്ള പ്രായമുണ്ട്.
ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഭരിക്കുന്നവരാരാണ്? ഏറിയ പങ്കും ഈ 18 വയസ്സ് 19 വയസ്സുള്ള ആളുകളല്ലേ, വിശേഷിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഭരിക്കുകയല്ലേ. അപ്പോൾ അത്തരത്തിലേക്ക് അവരെല്ലാം മാറുമ്പോൾ നമ്മളിതിലേക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ വിമൻ ഓർഗനൈസേഷൻ, നമ്മുടെ ഇവിടെ ധാരാളം സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളുണ്ട്, പറയുകയാണ് ഞങ്ങളുടെ വിവാഹപ്രായം 21 ആക്കി തരണം. ഇപ്പോൾ ഇതെല്ലാം മറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു സംഘടനയെങ്കിലും ഈ പ്രായത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രസ്താവന പോലും നമ്മളാരെങ്കിലും ഇന്നേ തീയതി വരെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരാരും ഉന്നയിക്കാത്ത, സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടാത്ത, സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചല്ലേ നിയമനിർമ്മാണം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് നടത്തുമ്പോഴത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്യണം. ഞങ്ങളതാ പറഞ്ഞിരിക്കുന്നത്, കൺസേൺ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 1:37 ഞാൻ എൻ്റെ ഒബ്ജക്ഷൻ Rule 72 അനുസരിച്ച് ഞാൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ നിലനിൽക്കുന്നതല്ല. അദ്ദേഹം ഇത് തീർച്ചയായും ന്യായീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ജനം സംരക്ഷിക്കപ്പെടുമെന്ന് കരുതരുത്. അതാണ് തീർച്ചയായിട്ടും അതാണ് അതിനകത്തെ പോയിന്റ്. ശ്രീ രാഷ്ട്രീയമായ പോയിന്റ്, ശ്രീ അഡ്വക്കേറ്റ് പ്രിജി, അതായത് മതസങ്കുചിതവാദികളുടെ യാഥാസ്ഥിതിക ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ഈ 18 വയസ്സ് മാറ്റുന്നതിനെ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം എതിർക്കുന്നത്, അതിൻ്റെ സാമൂഹിക സംബന്ധിയായ ഒരു വലിയ ഉത്തരവാദിത്വം ആണ് നിർവഹിക്കപ്പെടുന്നത്, അതൊന്ന്. രണ്ട്, നേരത്തെ ശ്രീ എം ആരിഫ് സൂചിപ്പിച്ച ലീഗലി ഇത് നടപ്പാക്കിയെടുക്കുന്നതിന് ഭരണഘടനാ സംബന്ധിയായും ഒക്കെ നിരവധി വിഷയങ്ങളുണ്ടാകും, അതെന്തൊക്കെയാണ് ശ്രീ പ്രജിക്ക് വിശദീകരിക്കാമോ? ഒപ്പം ഒരു മിഡിൽ ക്ലാസ്സിനെ ഈ അർത്ഥത്തിൽ അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ സ്വരൂപം നടത്തിയിട്ടുണ്ട്. ഈ ബില്ല് ഒരു വാർത്തയായതിന് ശേഷം ഇന്ന്, അതായത് ഇതൊരു നല്ല കാര്യമല്ലേ? 18 നിന്ന് 21 ആക്കുമ്പോൾ സ്വാഭാവികമായും പക്വതയുള്ള സ്ത്രീയെ 21 വിവാഹത്തിലേക്ക് എത്തിക്കുന്ന ഒന്നല്ലേ എന്നൊരു മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ആ വിധത്തിലൊരു ചർച്ച രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനുകൂടിയുള്ള ഒരു മറുപടി സാറെ, പോക്സോ കേസ് അമെൻഡ് ചെയ്യണ്ടേ? ചൈൽഡ് എന്ന് പറഞ്ഞാൽ 21 വയസ്സാകുമ്പോൾ പോക്സോ കേസ് എങ്ങനെയാണ് സാറെ അമെൻഡ് ചെയ്യണ്ടേ? ഇതിന്റെ ഇതിനോട് അനുബന്ധിച്ച് പോക്സോ മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാനുള്ള പ്രായം 18 വയസ്സാണ്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻഡ് ചെയ്യണ്ടേ? കാരണം പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ? പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ പോക്സോ കേസിൽ പിന്നെ 18 വയസ്സ്, വാഹനം ഓടിക്കുന്നതിന് 18 വയസ്സ്, IPC അനുസരിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് 18 വയസ്സ്. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പത്മനാഭൻ പറഞ്ഞ ഒരു വാക്യമാണ്. അതായത് വനിതാ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഇതിങ്ങനെ 21 വയസ്സാക്കുന്നത് എന്ന് ആ പഠന കമ്മിറ്റി കണ്ടെത്തി എന്നാണ് പറയുന്നത്. വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി വിവാഹപ്രായം 21 വയസ്സാക്കണം എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനെ ഏത് വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ, കേരളത്തിന്റെ സാഹിത്യം പരിശോധിക്കുമ്പോൾ പോലും ഈ പത്മനാഭനെ പോലെയുള്ള BJP ക്കാർ ആദ്യം ശിക്ഷിക്കേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബാല്യകാല സഖി മജീദും സുഹറയും പ്രേമിച്ചത് ഏത് ചോദനയുടെ, ഏത് കാമനയുടെ അടിസ്ഥാനത്തിലാ? 21-ാമത്തെ വയസ്സിലെ അവർക്ക് പ്രേമിക്കാൻ സ്നേഹിക്കാൻ പറ്റുമായിരുന്നുള്ളെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ BJP ക്കാർ ഓടിച്ചിട്ടടിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ അവരുടെ ശാരീരിക ഓട്ടോണമി, അവരുടെ ശാരീരിക അവകാശങ്ങൾ പങ്കുവെക്കുന്നതിനൊന്നും ഇപ്പോഴും തടസ്സമില്ലല്ലോ. വിവാഹം മാത്രമല്ല തടസ്സമില്ല, പിന്നെ എന്തിനാണ് ഈ നിയമം? എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതി ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ നായകൻ ദാസൻ ചന്ദ്രികയെ പ്രേമിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, കുതിരവണ്ടിയിൽ പോയി. അപ്പോ ഇനി ഇതെല്ലാം നിയമം കൊണ്ട് നിരോധിക്കണ്ടേ? അപ്പോ 21 വയസ്സുവരെ ആകാൻ കാത്തിരിക്കണം? ഇങ്ങനെയുള്ള കാമനകളുള്ള ഈ യുവ മനസ്സിനെ എന്താണ് BJP ചെയ്യാൻ പോകുന്നത്? ഒരു മിഡിൽ ക്ലാസിന്റെ ഇത്തരത്തിലുള്ള പക്വതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് 21 വയസ്സ് എന്ന് മിഡിൽ ക്ലാസ് ചിന്തിക്കുന്നു എന്ന് അജിം ഷാദ് ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം പക്വതയിലെത്താൻ 21 വയസ്സാണ് എന്ന് ഒരു ക്രൈറ്റീരിയൻ ആണെങ്കിൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണമാണോ അതോ സ്ത്രീയെ ദുർബലപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് കോൺസിക്വൻഷ്യൽ ആയിട്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻഡ് ചെയ്യണം.
കാരണം പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വാഹനം റോഡിൽ ഓടിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരുടെ ജീവൻ അപകടത്തിലാകില്ലേ? അതിന് 18 വയസ്സാണ് ക്രൈറ്റീരിയനായി വെച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ. തീർച്ചയായും ശ്രീ പത്മനാഭൻ, താങ്കൾ പെട്ടെന്ന് പ്രതികരിക്കണം. അതായത് നിയമപരമായി നേരിടാൻ പോകുന്ന വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചാണ് ചൂണ്ടിക്കാട്ടിച്ചത്. പിന്നീട് ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു പ്രായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ബി ജെ പി രാജ്യത്തോട് ഫോർവേഡ് ചെയ്യേണ്ടെന്നും പറയുന്നു. അതിനുള്ള ഒരു മറുപടി പെട്ടെന്ന്. നോക്കോ, ഞാനോ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളോ കമ്മിറ്റിയോ പറയാത്ത ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നേരം രണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹൈക്കോടതി മര്യാദയല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ പെട്ടെന്ന് ശ്രീ പത്മനാഭൻ പെട്ടെന്ന് സംസാരിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമയില്ല? ശ്രീ പത്മനാഭൻ പെട്ടെന്ന് പക്വത, പക്വത എന്നാ ഇവിടെ കമ്മിറ്റിയോ ഞാനോ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ പക്വത എന്ന വാക്ക് കമ്മിറ്റി ഉപയോഗിച്ചിട്ടില്ല. അവരുപയോഗിച്ചത് സ്ത്രീകളുടെ ആരോഗ്യം, ശിശുക്കളുടെ ആരോഗ്യം, ശിശു മരണ നിരക്ക്. അതൊരു പ്രായത്തിന്റെ മാത്രം പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് അവർ പറഞ്ഞത്. താങ്കൾ അതിന് മറുപടി പറയൂ വേഗം. എന്റെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, എന്തിനാ പറയാത്ത കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ ചർച്ച ചെയ്യുന്നത്. ആ വാക്കിവിടെ ആരും ഉപയോഗിച്ചിട്ടില്ല. ശ്രീ ശ്രീ പത്മനാഭൻ, താങ്കൾ പറഞ്ഞ കാരണങ്ങളാണെങ്കിൽ തന്നെയും അതൊരു പ്രായത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല. ആ ശാക്തീകരണം, ശാരീരികവും മാനസികവുമായ ശാക്തീകരണം സാധ്യമാക്കുന്ന സ്ത്രീക്ക് ഒരു പ്രായത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ 18 കഴിഞ്ഞ് 21 ആകുമ്പോൾ എന്ത് മാറ്റം? നിങ്ങൾ മറ്റ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നൽകാതെ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ട പരിരക്ഷ കൊടുക്കുകയും അങ്ങനെ ആർജവത്തോടുകൂടിയും സ്ത്രീയെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരട്ടെ കേന്ദ്ര സർക്കാർ. അതില്ലാതെ സ്ത്രീക്ക് ആരോഗ്യമില്ല 18 വയസ്സിൽ, 21-ാമത്തെ വയസ്സിൽ ആരോഗ്യം വരും എന്ന് പറയുകയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതെ, അതാണ് അതിന്റെ യുക്തി. അതിന് മറുപടി പറയൂ ശ്രീ പത്മനാഭൻ. പദ്ധതികൾ കൊണ്ടുവരണം, അതാണ് അതിന്റെ യുക്തി. അതിന് മറുപടി പറയൂ വേഗം. കൊണ്ടുവന്നത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. ആദ്യം ആ അതിനെ കുറിച്ച് ചർച്ച ചെയ്യൂ, അതിനുശേഷം ആരോഗ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ. ആരോഗ്യം സംരക്ഷിക്കാനും തൊഴിൽ സാധ്യതയും ഉന്നത വിദ്യാഭ്യാസവും ശിശു മരണ നിരക്കും മാതൃ മരണ നിരക്കും കുറയ്ക്കാനുള്ള ഒരു നടപടിയാ. പക്വത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മത്സരിച്ചാൽ ബഹുമാനപ്പെട്ട പത്മനാഭൻ, നമുക്ക് തമാശ കേട്ടാൽ ചിരിക്കാം, പക്ഷെ ഇക്കിളിയാക്കി ചിരിപ്പിക്കരുത് ഇങ്ങനെ പറഞ്ഞു. കാരണം കേരളത്തിലെ ആളുകൾ പത്രം വായിക്കുന്നവരാണ്, TV ചാനലുകൾ കാണുന്നവരാണ്. എന്ത് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയെ കുറിച്ച് ബഹുമാന്യനായിട്ടുള്ള ആരിഫ് എംപി പറഞ്ഞു? എന്താണ് ആകെ പദ്ധതി? മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും കൂടെ പരസ്യ പ്രക്ഷേപണം നടത്തി. അതല്ലാതെ എന്ത് പദ്ധതിയാണ്? എത്ര രൂപ വില വകയിരുത്തി ഇതുവരെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി കൊണ്ടുവന്ന ബൃഹത്തായ പ്രധാനപ്പെട്ട ഒരു പദ്ധതി പറയൂ കേന്ദ്ര സർക്കാരിന്റെ. ഈ പദ്ധതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി 2019 വീണ്ടും അധികാരത്തിൽ വന്നത്. ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്തു 11 കോടി, 8.5 കോടി. ശൗചാലയങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടതെന്ന്? ശ്രീ ആരിഫ് പെട്ടെന്ന് ബി ജെ പിക്ക് ഒരു മറുപടി കൊടുത്ത് ഒരു അരമിനിറ്റിൽ പറഞ്ഞപ്പോ ഞങ്ങൾ 30 സെക്കൻഡിൽ പെട്ടെന്ന് അധികാരത്തിൽ 2019 അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷം ആകെ നോക്കുമ്പോൾ അവർ ദുർബലമായിരിക്കാം, പല തട്ടുകളിൽ നിൽക്കുന്നവരായിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്കില്ല. 35% താഴെയാണ് 300 ചില്ലാന വോട്ടുകൾ ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും 35% താഴെയാണ് ജനങ്ങളുടെ ഇപ്പുറത്തെ പ്രതിപക്ഷത്തിൻ്റെ ആ വോട്ട്. പക്ഷേ അത് പല തട്ടിലായി പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊറ്റം കൊള്ളാം. ആ ഊറ്റം കൊള്ളുന്നത് വെച്ചുകൊണ്ട് ജനങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥയെ എല്ലാം അട്ടിമറിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമല്ല തന്നിരിക്കുന്നത്. കർഷകർ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു, അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾ കൂടി, തൊഴിലാളികളും ജനങ്ങളും എല്ലാം കൂടി. തീർച്ചയായും സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. 18 വയസ്സ് എന്നത് പൗരാവകാശ സംബന്ധിയായി എല്ലാത്തിനും ഒരു മാതൃകയാണെന്നിരിക്കെ, പക്വതയുടെ പ്രായമാണെന്നിരിക്കെ, പ്രായപൂർത്തിയുടെ പ്രായമാണെന്നിരിക്കെ, എങ്ങനെയാണ് 21-ലേക്ക് കാര്യങ്ങളെ ഉയർത്തുക? ഒരു പ്രായത്തിലിരിക്കുകയാണോ സ്ത്രീ ശാക്തീകരണം? തീർച്ചയായും ആ ചോദ്യമാണ് ഇനി രാജ്യത്ത് ഉടനീളം വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഇനി 9 PM മനുജയൻ.